പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എട്ടാം ക്ലാസ് ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ്. അപ്പോൾ എട്ടാം ക്ലാസ് അറബിക്ക് പാദവാർഷ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുൻ വർഷത്തെ ഒരു ചോദ്യപേപ്പർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളിത് 2018-19 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1.5 മണിക്കൂറാണ് പരീക്ഷ. 40 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാവുക. നമ്മളിതുവരെ പഠിച്ച 7-ാം ക്ലാസ്സിൽ വരെ നമ്മൾ പഠിച്ച രീതിയിലല്ല 8-ൽ ചോദ്യപേപ്പർ ഉള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കണം. നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ ഓരോ സെക്ഷനായിട്ടാണ്. ഒന്നാമത്തെ സെക്ഷൻ, ഇംലഇൽ ഫറാഖ ബിൽ മുനാസിബ്. ഇംലഇൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബിൽ മുനാസിബ് മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്തുകൊണ്ട്. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. അപ്പോൾ എന്താണ് ഇവിടെ ഒന്നാമത്തത്? വാസിഉൻ ഈക്വൽ ടു ഔസ. വാസിഉൻ ഔസ ആണെങ്കിൽ ജമീൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചതാണ്, വളരെ സിമ്പിളായി പഠിച്ചതാണ് അല്ലേ. ജമീൽ അജ്മലായിരിക്കും അല്ലേ. വാസി ഔസ ആണെങ്കിൽ ജമീൽ അജ്മൽ. പിന്നെ അ താജു അലാ റഇസ്, കിരീടം ആരുടെ? അലാ റഇസി മൻ, അലാ റഇസി മൻ, അലാ റഇസി അൽ മിസ്മാർ അല്ലേ. മിസ്മാർ, മിസ്മാർ ആണിയുടെ ഇതിലാണ് അതിന് കിരീടമുള്ളത്. മൂന്നാമത്തെ സഹുലുൻ ജംഅഹു സുഹൂൽ, അങ്ങനെയാണെങ്കിൽ ഹഖുൽ ജംഅഹു മാതാ ഹുഖൂൽ അല്ലേ, ഹുഖൂൽ എന്നുള്ളതാണ്. ഇനി ഷാബുൻ ഈക്വൽ ടു ഫത്ത. ഷാബുൻ്റെ എന്താണ് മുത്രാദിഫാണ് ഫത്ത എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നൂറിൻ്റെ മുത്രാദിഫ് എന്താണ്? നമ്മൾ പദ്ധതിയിൽ പഠിച്ചതാണ് ലിയാ, ായിരിക്കും. ഇനി അല്ലദി അഷൈ ഉൽ അജ്മലല്ലദി നഷ്തരിക്കു ഫീഹി ജമീൻ, നമ്മളെല്ലാവരും പങ്കുകൊള്ളുന്ന എന്താണ് വളരെ മനോഹരമായ കാര്യം ഏതാണ്? അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ് എന്താണ് ജബൽ പാഠത്തിൽ പഠിച്ചത് ഹുവ അൽ വതൻ, നമ്മുടെ നാടാണ് അല്ലേ. അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. ആറ് ഖാലത്ത് ഡാഷ് സാസ്നഉ മിൻ റഹീഖ് കഅസലൻ, ഞാൻ നിൻ്റെ തേനിൽ നിന്ന് നിൻ്റെ തേനുണ്ടാക്കുന്ന റഹീഖിൽ നിന്ന് തേനുണ്ടാക്കും അല്ലേ. തേനുണ്ടാക്കുന്നത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? അന്നഹ്ല, അന്നഹ്ല അല്ലേ, അന്നഹ്ല. ഈ റഹീഖ് എന്നാൽ നിങ്ങൾക്കറിയാം, റഹീഖ് എന്നാൽ തേന്, ആദ്യഘട്ടത്തിൽ തേനിൻ്റെ രൂപമാണ്. അത് പൂവിൽ നിന്ന് എന്താണ് എടുത്തിട്ടാണ് അത് തേനായി മാറുന്നത് അല്ലേ. അതിനാണ് നമ്മൾ റഹീഖ് എന്ന് പറയുന്നത്. ഇനി പിന്നെ അജിബ് ലി സുആലൈനി ഫഖത്ത്. അപ്പോൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരവെഴുതിയാൽ മതി. മനസ്സിലായി? ഇവിടെ 7 മുതൽ 9 വരെ 3 എണ്ണത്തിൽ 2 എണ്ണത്തിന് മാത്രം ഉത്തരവെഴുതി. അപ്പോൾ എല്ലാത്തിനും കൂടി ഉത്തരവെഴുതി നമ്മൾ സമയം കളയാൻ പാടില്ല. എന്താണ് ഇഖ്റാഇൽ ജുമല താലിയ വഅദ് കഷ്ഫൽ കലിമാത് കമാഫിൽ മിസാൽ. ഇവിടെ താഴെയുള്ള സെൻറ്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് വഅദ് കഷ്ഫൽ കലിമാത് കമാ, ഉദാഹരണത്തിലുള്ളതുപോലെ വാക്കുകളുടെ ചാർട്ട് തയ്യാറാക്കുക എന്നാണ്. ഉദാഹരണം എന്താണ്? കാല സഹലുൽ ജബൽ, താഴ്വര മലയോട് പറഞ്ഞു ഞാൻ ഔസഅ മിൻക, ഞാനാണ് നിന്നെക്കാൾ വിശാലമായത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വാക്ക് എന്നുള്ളത് ചാർട്ടിൽ വരേണ്ട വാക്ക് ഔസ എന്നാണ്. അപ്പോൾ അതുപോലത്തെ വാക്കുകൾ താഴെയുള്ള സെൻറ്റൻസിൽ നിന്ന് കണ്ടെത്തുക. ഖാലൽ ബുൽബുൽ, ബുൽബുൽ പറഞ്ഞു ഇന്നെ സൗത്തി അഹ്ല, എൻ്റെ സൗണ്ട് വളരെ മധുരമാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ അഹ്ലയായിരിക്കും ആ കൂട്ടത്തിൽ പെടുക. പിന്നെ ഖാലത്തിൻ അഹ്ലത്തു ഇന്ന തംറി അതയം, ഇതിൽ അതിയബായിരിക്കും പെടുക. ഓക്കെ അല്ലേ. തഹന്നതത്തിൽ വറദത്തു വഖാലത്ത് അന അറുവ. അപ്പോൾ അതേ പാറ്റേണിലുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി അത് ചാർട്ടിൽ എഴുതാനാണ് പറഞ്ഞത്, ചാർട്ടാക്കി എഴുതുക. ഇനി എട്ടാമത്തെ ഇഖ്റാഇൽ ജുമല താലി വബദ്ദിൽ കലിമാത് ബൈനൽ ഖൗസൈൻ കമാഫിൽ മിസാൽ. ഇവിടെ താഴെയുള്ള സെൻറ്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് ബ്രാക്കറ്റിലുള്ള വാക്കിനെ
മാറ്റി എഴുതുക. ഉദാഹരണത്തിലുള്ളതുപോലെ ഉദാഹരണം നോക്കൂ, നമ്മൾ പഠിച്ചതാണ് കാൽ ഫീലുലില്ലാസദ്. ആന സിംഹത്തോട് പറഞ്ഞു, ആന അക്ബർ കബീറാണ്. എന്തായത് ഇവിടെ? അക്ബറായത്. മിൻക യാ അസദ്. അങ്ങനെയാണെങ്കിൽ കാലൽ കിതാറുലിൽ ഹാഫില, ട്രെയിൻ ബസ്സിനോട് പറഞ്ഞു, അന തൊവിയിൽ എന്താകും? അത്തുവൽ എന്നാകും. കാലൽ ബുർത്തുഖാലിൽ ഖനബ്, അന ലസീദ് ഇവിടെ എന്താകും? അലസ് എന്നാകും. അങ്ങനെയല്ലേ? അതെ. ഇനി ഒൻപതാമത്തെ എന്നുള്ളത്, ഇഖ്റ തസ്രീഹ ഫിൽ മുറബ്ബ വഖ്തർ മിൻ അസ്സുതൂരി മാ യുനാസിബുഹു ഫിൽ മഅന. താഴെ ഒരു പദ്യം നൽകിയിട്ടുണ്ട്, അല്ല ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട്. തസ്രീഹ, അതൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാണ് തസ്രീഹ്. ആ തസ്രീഹിന് അനുയോജ്യമായ സത്ർ വരി കണ്ടെത്തണം, പദ്യത്തിലെ വരി കണ്ടെത്തണം. എന്താണ്? അൽ മാ ഉ യജ്രി തഹ്തൽ ജിബാലി വൽ വാദ്. വെള്ളം മലകൾക്കും താഴ്വരയ്ക്കും അരികിലൂടെ, അല്ലെങ്കിൽ താഴെ അതിൻ്റെ താഴെ കൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ച വാക്കാണ് അല്ലേ. നറൽ അംവാഹ ജാരിയത്തൻ അലാ തല്ലിൻ അലാ സഹലിൻ. ആ വരിയാണ് അതിന് യോജിക്കുള്ളൂ, ബാക്കിയൊന്നും അത് ശരിയല്ല. ഇനി അജിബൻ സിത്തത്തി അസ്ഇലത്തിൻ ഫഖത്ത്, താഴെയുള്ളതിൽ ആറെണ്ണത്തിന് മാത്രം ഉത്തരവിടുക. അതിൽ പത്ത്, ഇഖ്റ തസ്രീഹാത താലി വക്തഷിഫ് അൽ ഖായില മിനൽ ഖൗസൈൻ. താഴെ കുറേ തസ്രീഹാത് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്, അവ പ്രസ്താവന പറഞ്ഞ ആളുകൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറേ ആളുകളുടെ പേര് നൽകിയിട്ടുണ്ട്. അന അഅല ഫ അന അജ്മൽ, ഞാനാണ് ഏറ്റവും ഉയരം കൂടിയത് അതുകൊണ്ട് ഞാനാണ് ഭംഗിയുള്ളതെന്ന് പറഞ്ഞതാരാ? ജബൽ അല്ലേ, മലനിരകളാണ്. ജിസ്മി തൊവീൽ വ ഷക്കിലി ജമീൽ, എൻ്റെ ശരീരം നീളമുള്ളതാണ്, എൻ്റെ രൂപം വളരെ ഭംഗിയുള്ളതാണ് എന്ന് പറയുന്നത് ആരാണ്? മിസ്മാർ അല്ലേ, ആണി. അന അഖ്വ അംഷി അല ജമീൽ ഖഷബ്, ഞാൻ ശക്തനാണ്, ഞാനെല്ലാ മരത്തടികളുടെ മുകളിലൂടെയും നടക്കും എന്ന് പറഞ്ഞത് മിൻഷ സ്വ അല്ലേ, വാളാണ്. ഇനി പതിനൊന്ന്, കമ്മലിൽ മംലൂമ ബി മുസാഅദത്തുൽ കലിമാത്ത് മിനൽ മുർബ. ഇത് നമ്മൾ പഠിച്ച പാഠഭാഗത്തിലുള്ള ഒരു പദ്യത്തിൻ്റെ വേറൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ നോക്കി നിങ്ങളങ്ങോട്ട് പദ്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മൾ വയലിലുള്ള പോലെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ വയലിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്, ഫസ്ലി ഫനജിലിസ് ജമീൽ ഹബ്ബ് അൽ ഫറഹ് അൽ ബുദ്ധ. അപ്പോൾ പാറ്റേൺ നോക്കി അങ്ങനെ എഴുതുക. അലാ തീ ഇലാ ഹക്ലി എന്നാണ് നമ്മൾ പദ്യ പുസ്തകത്തിലുള്ളത്. അവിടെ ഇവിടെ എന്തെങ്കിലും അതേ പാറ്റേണുള്ളത് ഫസ്ലി എന്നാണ് അല്ലേ. അപ്പോൾ പിന്നെ അവിടെ ജമീൽ എന്നാണ് പദ്യത്തിലുള്ളത്, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ജമീൽ അൽ ഹബ്ബി അല്ല ജമീൽ അൽ ജിദ്ദി വൽ ജുഹുദി. പിന്നെ ഫനജിലിസ അല്ലേ, ഫനജിലിസ ബൈന സുമലാ ഇ മ അൽ ഫർഹി വൽ ഉദ്ദി, സ്നേഹത്തോടെ കേട്ടോ, സ്നേഹം. ഇനി ഇവിടെയോ ഫനഷൂറ ഹുബ്ബ ഉസ്താദി, ഉസ്താദിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഇവിടെ ഹുബ്ബ വരിക. പിന്നെ ഫനഷ്കുറ, നമ്മൾ നന്ദി പറയാം സാഹിബൽ ഇൽമ് ഇൽമുള്ളവനോട്. നറൽ ഔലാദ മഷ്ഗൂലൻ അലൽ അഅമാലി വൽ ജുഹൽ, അത് പൂരിപ്പിക്കും. പന്ത്രണ്ട് എന്നുള്ളത് കമ്മിൽ ഫറാഖ ബി വദഇൽ അൽഫാദ് ബദലൽ അർഖാം ഫിൽ ഖൗസൈൻ. താഴെയുള്ള സെൻറ്റൻസിൽ, താഴെയുള്ള പാരഗ്രാഫിൽ നമ്പറുകൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താക്കി മാറ്റണം, അവിടെ അൽഫാദുകൾ വെക്കണം, അതിൻ്റെ ശരിയായ അൽഫാദ് ലഫ്ള് വെക്കണം. ഷാക്കിറുൻ ത്വാലിബുൻ മുജിദ്ദുൻ യുറബ്ബി ദവാജിന വത്തുയൂറ. ഷാക്കിർ ത്വാലിബുൻ മുജിദ്ദുൻ, നല്ല മിടുക്കനായൊരു വിദ്യാർത്ഥിയാണ്. യുറബ്ബി ദവാജിന പൗൾട്രി കോഴികൾ, വത്തുയൂർ പക്ഷികളെയും വളർത്തുന്നു. ഇന്ദഹു അവരുടെ അടുക്കൽ എന്തുണ്ട്, ഡാഷ് ഹമാമാത്ത്, ഇവിടെ പത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഹമാമാത്തായതുകൊണ്ട്, ഹമാമാത്ത് മോനസ് ആയതുകൊണ്ട് ഇപ്പുറത്തത് മുതക്കറാവണം എന്ന് നമ്മൾ പഠിച്ചതാണ് എണ്ണം അല്ലേ. അപ്പോൾ അഷറു ഹമാമാത്ത്, അഷറു അഷറത്ത് എന്ന് പറയില്ല, അഷറു ഹമാമാത്ത്. പിന്നെ വ ഡാഷ് ദജാജത്തൻ, അപ്പോൾ ഇത് മോനസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണത്തിൻ്റെ സദുർ മുതക്കറാകും അല്ലേ. അപ്പോൾ ഹംസ അഷറത്ത ദജാജത്തൻ, ഹംസ അഷറത്ത ദജാജത്തൻ. വഫിൽ ഹദീഖത്തി ഡാഷ് ഷജറൻ, ഇത് മുതക്കറായതുകൊണ്ട് അതിൻ്റെ നമ്മുടെ അതത് എണ്ണത്തിൻ്റെ, ഈ പതിമൂന്നിൻ്റെ എണ്ണത്തിൻ്റെ സദുർ ആദ്യഭാഗം എന്താകുമോ അന്നസാകും. അപ്പോൾ സലാസത്ത അഷറ ഷജറൻ.
പിന്നെ 20 വഅഷറൂന സഹ്റൻ വഫിൽ ബർകത്തി 11 സമക്കൻ വ സലാസു ബത്താത്സ് ബത്താത്സ് അതായിരിക്കും അതിൻ്റെ ഉത്തരം. ഇനി ഇഖ്റ ഹറമൽ കലിമ വേഡ് പെരുമിട്ട് പൂരിപ്പിക്കുക. വഅദ് മിസ്ലഹു മുസ്തഖ്ദിമൻ അൽ ബിന്ത് ബിന്ത് വെച്ചിട്ട് അതുപോലെ ഒരെണ്ണം വേഡ് പെരുമിട് വായിച്ചു വെക്കിട്ട് പൂരിപ്പിക്കുക എന്നാണ്, ഉണ്ടാക്കുക പുതിയത്. അപ്പോൾ അൽ വലത് അൽ ബിന്ത്, ഇവിടെ കതബൽ വലത് ഇവിടെ എന്തായിരിക്കും, ബിന്ത് ആയതുകൊണ്ട് കതബ് എന്തായി മാറും, കതബത്ത് എന്നാവും അല്ലേ. ഇനി കതബൽ വലതു അദ്ദറസ് കുട്ടി പാഠം എഴുതി എന്നുള്ളതാണ്. അപ്പോൾ കതബത്തിൽ ബിന്തു അദ്ദറസ് എന്നായിരിക്കും ഇവിടെ. കതബൽ വലതു അദ്ദറസ കാമിലൻ, അപ്പോൾ കതബത്തിൽ ബിന്തു അദ്ദറസ കാമിലൻ, സിമ്പിളായി എഴുതാവുന്നതുള്ളൂ. ഇനി 14 റത്തിബുൽ അഹ്ദാസ താലി ഹത്താ തസീറ ഹഖായ, ഈ താഴെയുള്ള സംഭവങ്ങൾ ഇതൊരു സെൻറ്റൻസുകളാണ്, ഇതൊരു കഥയാണ്, ആ കഥ ഒരു ഓർഡറിലാക്കി എഴുതാനാണ്. അപ്പോൾ ഇതിൽ ബസ്സാം വഴിസാം അഹ്വാനി, പിന്നെയോ മാ അജ്മൽ അൽ ഖറിയ, ഗ്രാമത്തിനെന്ത് ഭംഗി. ബസ്സാം വഴിസാമും സഹോദരന്മാരാണ്. ഇസ്തൈഖല ബസ്സാം വഴിസാം ഉബക്കിറൻ ലിറുഇയതി അശിഅത്തി ശംസ്, അവർ സൂര്യൻ്റെ ഇത് കാണാൻ വേണ്ടി നേരത്തെ എണീറ്റു. റഹബഹുമൽ അമ്മു വൽ അബ്ന, എന്താണ്, എളാപ്പയും മക്കളും അവരെ വരവേറ്റു. വസല ബസ്സാം വഴിസാം ഇരൽ കറിയ, കറിയത്തിലേക്ക് അസ്സാമും ഇസാമും എത്തി. കലാ ബസ്സാം വഴിസാം വക്തം കസീറത്തിൽ ഹുക്കൂൽ, കുറേ നേരം അവർ ഹുക്കൂലിൽ ചെലവഴിച്ചു. ഇതിനെ ഇതൊരു ഓർഡറിലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ എങ്ങനെ ചെയ്തു, ഇതാണ് ഒന്നാമത്തെ ബസ്സാം വഴിസാം അഹ്വാനി. പിന്നെ അവർ ബസല ഇല അൽ കറിയ, പിന്നെ ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിലെത്തിയപ്പോൾ അവരെ റഹബ സ്വാഗതം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി. ഇസ്തൈഖല, അന്നേരം അവരെ വിളിച്ചു. ഇസ്തൈഖല ബസ്സാം വഴിസാം ലിറുഇയതി അശിഅത്തി ശംസ്, അങ്ങനെ കലാ ബസ്സാം വഴിസാം വക്തം കസീറ ബിൽ ഖൂൽ, അവർ അവിടെ ചെലവഴിച്ചു. അവസാനം ഇത് വേണമെങ്കിൽ മാ അജ്മലൽ ഖറിയ എന്ന് പറയാം, ഗ്രാമത്തിനെന്ത് ഭംഗി. വേണമെങ്കിൽ ഇതിന് ശേഷം മാ അജ്മലൽ ഖറിയ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി 15 ലാഹിദുൽ മജ്മുആത് വഖ്തറു മിൻഹ സഹീഹ്, താഴെയുള്ളതിലെ താഴെയുള്ള ഗ്രൂപ്പുകളിലെ ശരിയായത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. മുനീറ മുലിയ ഒക്കെയാണല്ലേ രണ്ടും തെളിച്ചമുള്ളത് എന്നാണ് അർത്ഥം. നൂറ് വെട്ടം ഈക്വൽ ടു തല, ശരിയാണോ അല്ല, അപ്പോൾ ഇത് എഴുതേണ്ട കാര്യമില്ല. ഇത് എഴുതണം, ഇതെടുത്ത് എഴുതണം. നൂറ് ലിയ ആണ് വരേണ്ടത്, അപ്പോൾ അതിൽ ഇത് തെറ്റാണ്, ഇത് എഴുതേണ്ട കാര്യമില്ല. ഹമ്മ് ഫറഹ് ദുഃഖം, ഫറഹ് സന്തോഷം അല്ല, അപ്പോൾ അത് ഈക്വൽ ടു അല്ല. ഹമ്മ് ഹുസ്ന് എന്നാണ് ഇവിടെ വരേണ്ടത്, അപ്പോൾ ഇത് എഴുതാൻ പറ്റില്ല. പിന്നെ റായോ ജമീൽ ഭംഗിയുള്ളത് എന്ന് അതിന് രണ്ടിനെയും അർത്ഥം അല്ലേ. പിന്നെ ഷുബാഖ് നാഫിദ ഇതും ഓക്കെയാണ്. അപ്പോൾ മുനീറ മുലിയ ഷുബാഖ് നാഫിദ റായിക ജമീൽ ഇത് മാത്രമാണ് എടുത്തെഴുതേണ്ടത്. 16 അക്മിലുൽ ഫറാഖ് ബി വദ ബി സിയഖിൽ മുനാസബത്തിൽ കലിമാത്ത് ബൈനൽ ഖൗസൈൻ. അപ്പോൾ ബ്രാക്കറ്റിൽ നൽകിയ വാക്കുകളുടെ ശരിയായ രൂപം ഇവിടെ എടുത്തെഴുതി ഈ പാരഗ്രാഫ് പൂരിപ്പിക്കുക എന്നാണ്. ഇത് നമ്മൾ പഠിച്ച പുസ്തകത്തിലുള്ള പാരഗ്രാഫാണ്. കാലൽ മിൻഷാർ മുഫ്തഖിറൻ, വാള് അഭിമാനത്തോടെ പറഞ്ഞു. അയ്യുഹൽ മിസ്മാർ ആണി അന ഡാഷ് കവി അന അഖ്വ മിൻക അല്ലേ. സേ നിങ്ങൾ പാഠപുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നദറ ഉൻദുർ ഇലാ ജിസ്മി വാസ്നാനി, പിന്നെ അംഷി എന്നാണ് മഷയുടെ അംഷി അല ജമി ഇൽ ഖഷബ് എന്നാണ് ഉത്തരം വരിക. 17 തർജിം ഇലാ ലുഗത്തിക്ക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നാണ്. അനീസും ദാരിസും ഫി സഫിസാദ് സാമിൻ, അനീസ് 8 ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അബൂഹു മുഹന്ദിസ്, അവൻ്റെ ഉപ്പ ഒരു എൻജിനീയറാണ്. ഉമ്മുഹു മുദരിസ, അവൻ്റെ ഉമ്മ ഒരു അധ്യാപികയാണ്. ലഹു അഹുൻ കബീർ, അവന് വലിയ സഹോദരനുണ്ട്. ബൗഫ്തും സഹീറ, ചെറിയ ഒരു സഹോദരിയുമുണ്ട് എന്നാണ് ഇതിൻ്റെ മലയാളം. ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതാം. പിന്നെ അജിബൻ സലാസതി അസ്ലത്തിമിനല്ല, താഴെയുള്ളതിൽ മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരവെഴുതുക. 1 സിൽ ബൈൽ ഷഖ്സിയാത്ത് വൽ മുഹാവറ, താഴെയുള്ള കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും ഡയലോഗുകളും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ആമിർ തോമസ് കുമാർ രാജു, മനില്ലതി എസ് അലുവൻ, എന്നെ ആരാണ് ചോദിച്ചത്. തോമസ് റജുലുൽ മുഖ്താൽ, തോമസ് ഒരു ട്രിക്കിയായ അല്ലെങ്കിൽ ഒരു എന്താണ്
കുശാഗ്രബുദ്ധി അല്ലേ, കൗശലക്കാരനായ മനുഷ്യനാണ്. മാഹൂർ റഹാൻ, എന്താണ് ബെറ്റ്? റസീബുലി മുനി, എൻ്റെ തലവേദനയ്ക്കും. അപ്പോൾ ഇതിൽ ഓരോരുത്തരും പറഞ്ഞത്, ആമീർ പറഞ്ഞത് എന്താണ്? ആമീർ പറഞ്ഞത് എൻ്റെ തലവേദനയ്ക്കും എന്നാണ്. അപ്പോൾ റസീബുലി മുനി എന്നായിരിക്കും. തോമസ് എന്താണ് പറഞ്ഞത്? തോമസ് എന്നാണ്, റജുൽ മുഖ്താലാണ്. അപ്പം തോമസ് ചോദിക്കുന്ന എന്താണ്? മനില്ലദീ യസ്അലു, എന്നെ ആരാണ് ചോദിച്ചത്? പിന്നെ കോമറോ കുമാർ എന്ന് പറഞ്ഞ ചായക്കടക്കാരൻ പറഞ്ഞത് തോമസ് ഒരു എന്താണ് കൗശലക്കാരനായ മനുഷ്യനാണ്. പിന്നെ രാജു പറഞ്ഞു സന്ദർഭത്തിൽ മാഹൂർ റഹാൻ, എന്താണ് ബെറ്റ്? ഇങ്ങനെയാണത് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഇനി ഇക്രയിൽ ഫക്രദ താലിയ വാജിബ് അനുലസിലെ താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആമിറും ദാരിസും ഫി സഫി സാമിൻ, ആമിർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. യൗമൻ ഖാന യുദാക്കിറു ദുറൂസഹു ഫിൽ ഖുർഫ, ഒരു ദിവസം അവൻ റൂമിലിരിക്കുക എന്നാണ് പാഠങ്ങൾ റിവൈസ് ചെയ്യുകയായിരുന്നു. ബഴദ കലീലിൻ ഖർജ ഇല മക്കഹ കുമാർ, കുറച്ച് സമയത്തിന് ശേഷം അവൻ കുമാറിൻ്റെ ഹോക്കി ഷോപ്പിലേക്ക് പോയി. ഇപ്പോൾ തൊലവ മിൻഹു കൂവുമിനുഷായ, എന്താണ് ഒരു കപ്പ് ചായ ചോദിച്ചു. ഇവിടെ ചോദ്യങ്ങൾ, മൻഹു ആമിർ, ആമിർ ആരാണ്? അതാണ് ഉത്തരം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആമിർ ദാരിസും ഫി സഫി അസ്സാമി ഫി ഐ സഫിൻ യദ്രുസു ആമിർ, ആമിർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫി സഫി അസ്സാമിൻ അല്ലേ. മാ യുദാക്കിർ ആമിർ, യുദാക്കിർ എന്താ റിവേഴ്സ് ചെയ്യുന്നത്? ദുറൂസഹു, അവൻ്റെ പാഠഭാഗങ്ങൾ. ഇല അയിന ഖറജാണ്, ആമിർ എവിടേക്കാണ് പോയത്? ഖറജ ഇല മക്ഹ കുമാർ. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ വരിക. ഇരുപതാമത്തെ എന്നുള്ളത്, വസഅൽ മുദരിസ് ഔറാഖൽ അസയല ബൈന ദാരിസീൻ, അധ്യാപകൻ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ വിതരണം ചെയ്തു. വലം ഇസ്തത്തി ആമിർ അൽ ഇജാബാദ്, ഇവ ആമിറിന് ഉത്തരങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല. വക്കാന യജുലിസ് മുദരിക്കൻ റയസഹു, അവൻ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. ഫജറ ബൈനഹു ബൈന ആമിർ ജിവാറുൻ, അപ്പോൾ ആമിറിനും എന്താണ് അധ്യാപകനും ഇടയിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പുസ്തകത്തിൽ, അതുപോലെ തന്നെ ഉള്ള ചോദ്യം ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു മോഡല് നിങ്ങളുടെ കഴിവനുസരിച്ചാണത് തയ്യാറാക്കേണ്ടത്. ഓക്കെ. 21, അഴിദ് ബയാൻ അൻ ജമാലുൽ ഹഖൽ ബി മുസാഅദത്ത് നിഖാത്ത്, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ബയാൻ അൻ ജമാലുൽ ഹഖൽ, വയലിൻ്റെ ഭംഗിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ അല്ലേ. അപ്പം നമ്മൾ വളരെ അഗ്റാസ് മുഖ്തലിഫ, വ്യത്യസ്തമായ ചെടികൾ, അൻസാമും ബാരിദ, തണുത്ത കാറ്റ്, അംബാഹും ജാരിയ, ഒഴുകുന്ന വെള്ളം, അസ്ഹാറും റായ്യ, മനോഹരമായ പുഷ്പങ്ങൾ, അഷ്യാർ മുഖ്തലിഫ, വ്യത്യസ്തമായ മരങ്ങൾ. വളരെ സിമ്പിളായിട്ട് എഴുതാം, ഫിൽ ഹക്കലി അഗ്റാസ് മുഖ്തലിഫ. പിന്നെ വ എന്താണ്, വ അൻസാമും ബാരിദ. പിന്നെ തജ്രി അൽ അംബാഹു അല്ലേ, തഹ്തൽ ഹുക്കൂൽ, പാലുകൾ താഴയിലൂടെ മതികൾ ഒഴുകുന്നു. പിന്നെ ഫിൽഹക്കിലെ അസ്ഹാറുണ്ടായ വാഷ്ജാർ മുഖ്തലിഫ്, അങ്ങനെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അതിൻ്റെ ഒരു ബയാൻ തയ്യാറാക്കുക. ഓക്കെ. അത് ഫസ്റ്റ് പാഠത്തിൽ തന്നെ പഠിച്ചതാണ്, നിങ്ങൾ നോട്ട്സൊക്കെ ഉണ്ടാകും, അതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. 22, ഉക്തുബ് അർബാ ജുമലിൻ അൻ അദറാർ തദ്ഖീൻ, എന്താണ് അദറാർ തദ്ഖീൻ, പുകവലിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് 4 സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നാണ്. വളരെ നിങ്ങൾക്ക് ഒരൊറ്റ വാക്ക് വെച്ച് 4 സെൻറ്റൻസിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ അത്തദ്ഖീൻ തളുറു എന്നതിന് മുമ്പിൽ ചേർത്താൽ മതി. അത്തദ്ഖീൻ തളുറുൽ ഔഇയത്തൽ ദമവിയ, അത്തദ്ഖീൻ തളുറു ജിഹാസൽ അലം, അത്തദ്ഖീൻ തളുറു അഅലാ അൽ ഹിസ്, അത്തദ്ഖീൻ തളുറു അത് മുദ്ദഖിന വസിഖത്തല്ലാഹരി. ഇങ്ങനെ 4 സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ. ഇതിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, എങ്ങനെ ഈ ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല സ്കോർ ചെയ്യാൻ ശ്രമിക്കുക, നല്ല മാർക്ക് വായിക്കാൻ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾ കാണുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.